ഹായ് ഓൾ എല്ലാവർക്കും ജി എസ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പര്യായ പദങ്ങളാണ് നോക്കുന്നത് മലയാളത്തിലെ പര്യായ പദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അറിയാം പര്യായ പദങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് വൈഡാണ് ഇപ്പം എല്ലാം ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് എങ്കിലും നമുക്ക് പര്യായ പദങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നോക്കി നോക്കി പോകാം അപ്പോൾ ചിലതൊക്കെ നമുക്ക് എന്തെങ്കിലും കോഡ് കിട്ടുവാണെങ്കിൽ കോഡ് വെച്ച് പഠിക്കാം മറ്റ് ചിലത് നമ്മൾ കണക്റ്റൊക്കെ ചെയ്ത് വെച്ച് പഠിക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അല്ലാതെ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്താണ് അതൊക്കെ അങ്ങ് മറന്നു പോകും അല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തേത് അംശു 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 എന്ന വാക്കിൻ്റെ പര്യായ പദങ്ങളാണ് രശ്മി കിരണം കതിര് അപ്പോൾ ഇത് ഓർത്തിരിക്കുക എന്തോ ഓർത്തിരിക്കുന്നത് അംശു അംശു രശ്മി കിരണം കതിര ഒരു പാട്ടുണ്ടല്ലോ സൂര്യാംശൂരു അങ്ങനൊരു മലയാളം പാട്ടുണ്ടല്ലോ ഒരു സിനിമാ പാട്ട് അപ്പം സൂര്യാംശു ഇപ്പം സൂര്യകിരണം ഇപ്പോൾ ഒരു കതിരുണ്ടായിരുന്നു ആ കതിരത്തേലൊരു അംശ് ആശംശു വന്നു അപ്പോൾ രശ്മി പതിച്ചപ്പോൾ അത് സൂര്യകിരണങ്ങൾ പഠിച്ചു സൂര്യ സൂര്യത്തിൻ്റെ കിരണത്തിൽ കൂടെ രശ്മി പതിക്കുന്നു ആ രീതിയിൽ ആ ഒരു പാട്ടൊക്കെ ഒന്ന് വെച്ചിട്ട് ഓർക്കുക അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് തോന്നുന്നില്ലേ അംശു കതിരില് ഒരു അപ്പം കതിരും കൂടി ആ രീതി കൂട്ടത്തിലൊന്നോർത്തിരിക്കുക അംശു രശ്മി കിരണം കതിര് അച്ഛൻ താതൻ പിതാവ് ജനകൻ താതൻ പിതാവ് ജനകൻ ഇതൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മലയാളം ക്ലാസ്സില് നമുക്ക് കിട്ടിയിട്ടുള്ള അതായത് നമ്മൾ അഞ്ച് തൊട്ടൊക്കെ പഠിക്കുമ്പോഴേ ഈ പദങ്ങളൊക്കെ കുറേ പരിചയം പിതാവെന്ന് നമുക്കറിയാം ജനകൻ അല്ലേ ഇപ്പോൾ നമ്മൾ ജനകൻ ജനനി ജനി ജനിച്ച ആളാണ് ജനനി ജനകൻ അല്ലേ താതൻ അച്ഛൻ അമ്മയുടെ പര്യപദങ്ങളാണ് ജനനി ജനയിത്രി മാതാവ് പ്രസു ഇപ്പം ജനനി ജനയിത്രി ഒരേ വാക്കിൻ്റെ കണക്റ്റിങ് പോലെയുണ്ട് പിന്നെ മാതാവ് നമുക്കറിയാം പിന്നെ പ്രസു അതായത് പ്രസുവം കൂടെ ഒന്ന് ഓർത്തിരിക്കുക അതിനിപ്പം നമ്മൾ ഓർത്തിരിക്കാൻ ഇപ്പം നമ്മൾ സ്ത്രീകൾ എന്താണ് പറയുന്നത് അമ്മ കുഞ്ഞിന് ജന്മം നൽകുന്ന പ്രസവിച്ചാണ് ആ രീതിയിലെല്ലാം ഒന്ന് ഓർത്തിരിക്കുക പ്രസുന്ന് അവിടെ നിന്ന് കിട്ടും അല്ലേ അടുക്കള മഹാ മഹാനസം രസവതി പാകസ്ഥാനം ഇതിനകത്തെ രസവതി കിട്ടും അല്ലേ രസമൊക്കെ ഉണ്ടാക്കുന്നത് അടുക്കളയിലെ ഭക്ഷണങ്ങൾ നല്ല രസമാണ് മഹാനസ മഹാനസം കൂടി ആ കൂട്ടത്തിലൊന്നു ഓർത്തിരിക്കുക അടുക്കള വലിയ മഹ മഹാനസമുള്ള അടുക്കള രസമൊക്കെ ഉണ്ടാക്കി പാകസ്ഥാനം പാകപ്പെടുത്തുന്ന പാകമൊക്കെ ചെയ്യുന്ന സ്ഥാനം ആ രീതിയിൽ ഓർത്തിരിക്കാമല്ലോ അത്ഭുതം വിസ്മയം ചിത്രം അതിശയം ആ വിസ്മയം നമ്മൾ പലവട്ടം കേട്ടിട്ടുള്ളതാണ് അതിശയം നമ്മൾ കേട്ടിട്ടുണ്ട് ആശ്ചര്യം കേട്ടിട്ടുണ്ട് ചിത്രമേ ഉള്ളൂ അതിന് കൂട്ടത്തില് നമ്മൾ കേൾക്കാത്ത അപ്പം നോക്കിക്കേ നമ്മളിങ്ങനെ വായിച്ച് നോക്കുമ്പോഴും ചില വാക്കുകൾക്ക് നമ്മൾക്ക് സുപരിചിതമാണ് അല്ലേ മറ്റു ചിലത് മാത്രമേ ഉള്ളൂ ഓർത്തിരിക്കാന് പിന്നെ പ്രയാസം അല്ലേ പിന്നെ അടുത്ത അനുവാദം അനുവാദം നമ്മളറിയാം സമ്മതം മൂളുക അനുജ്ഞ അനുമതി അനുവാദം അനുമതി അവിടുന്ന് കിട്ടുമല്ലോ സമ്മതം പറയുക പിന്നെ ആ കൂട്ടത്തിൽ അനുജ്ഞയും കൂടി ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് അന്യനാണ് പിന്നൻ ഇതരൻ അപരൻ എല്ലാത്തിനും ഇന്നെന്ന് പറയുന്ന പ്രയോഗം ഉണ്ട് അല്ലേ അന്യൻ ഭിന്നൻ ഇതരൻ അവനെനിക്കൊരു അപരനാണ് അവനെനിക്കൊരു ഭിന്നനാണ് അവനെനിക്കൊരു ഇതരനാണ് അന്വേഷണം അന്വേഷണം ഒക്കെ പറയുന്നത് എന്താ ഒരു മാർഗവും കാണുന്നില്ലല്ലോ പല മാർഗണം ഓർത്തിരിക്കുക ഗവേഷണം ഞാനിതിലൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ കൂട്ടത്തിൽ പ്രയാസമുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ വിജയനമുള്ളൂ വിജയനം അടുത്തു നോക്കിക്കുക അമ്പ് അമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആശുഖം അസ്ത്രം ബാണം ഇഷു കളഭം ഷിഗി ഓർത്തിരിക്കുക ആശുഖം അസ്ത്രം ബാണം ഇഷു കളഭം ഷിഗി മലയാളത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് എടുത്തിട്ട് പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ വീടുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക വായിച്ച് പഠിക്കുക എല്ലാ ദിവസവും ഒന്ന് മലയാളം പറഞ്ഞു മലയാളം ഇംഗ്ലീഷ് ഒക്കെ എല്ലാ ദിവസവും ഒന്ന് വായിക്കണം അപ്പോൾ എന്താണ് ചെയ്യുന്നത് മാത്സ് ചെയ്ത് പഠിക്കണം കേട്ടോ ഇംഗ്ലീഷും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ ഇതെന്താണ് ഇത് നോക്കുമ്പോൾ അടുത്ത് ഈ മലയാളം ഇതും കൂടെ അങ്ങ് വായിച്ച് പോകും അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലൊക്കെ അങ്ങ് നിൽക്കും കേട്ടോ അടുത്ത അമ്പ് ആശുങ്കം അസ്ത്രം ബാണം ഇശു കളഭം ഷീ അലങ്കാരം അലങ്കാരം മണ്ഡനം ഭൂഷണം നേപഥ്യം അല്പം ഇച്ചിരി ലേശം മാത്ര ലാഭം അതിൽ അശോകം കകേളി താമ്രപല്ലവം പല്ലവം പല്ലവദ്രുവം അടുത്ത ആജ്ഞ അവൻ എന്നോട് ആജ്ഞ വെച്ചു കൽപ്പിച്ചു നിർദ്ദേശിച്ചു ശ്വാസനം ഓർത്തിരിക്കാവല്ലോ ആജ്ഞ കൽപ്പന നിർദ്ദേശം ശ്വാസനം ഇതിൽ ചില ഉള്ളൂ കുറച്ച് പ്രയാസം ആഠ്യൻ ഭയങ്കരാഠ്യനാന്ന് പറഞ്ഞാൽ ധനവാനാണ് അവൻ ഭയങ്കര ശ്രേഷ്ഠനാണ് അവൻ ഭയങ്കര പ്രഭുവാണ് പ്രഭു പ്രഭുവെന്താ വലിയ തനവാനും ശ്രേഷ്ഠനും ആർട്ടിനാണ് ആ രീതിയിൽ ഓർത്തിക്കുക ആവനാഴി ആവനാഴി കാണാതെ പഠിച്ചു ഇതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ആവനാഴി അമ്പുറ തൂണി തുണീരം അമ്പുറ തൂണി തുണീരം അടുത്ത ആകാശം കാണാതെ പഠിക്കണം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അംബരം വ്യോമം ദ്യോവ് അഭ്രം വാനം അംബരം വ്യോമം ദ്യോവ് അഭ്രം വാനം അന്നത്തെ ഇലഞ്ഞിയാണ് കേസരം വിശാരദം മകൂലകം ഇലഞ്ഞി കേസരം വിശാരദം മകൂലകം ഇറച്ചി മാംസമാണെന്ന് നമുക്കറിയാം പിന്നെ ആ കൂടെയുള്ള ആ നിമിഷം ഇറച്ചിൻ്റെ ആ നിമിഷത്തേക്കൊന്ന് കഴിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുക പലലം പലലം ആ കൂട്ടത്തിലൊന്ന് പല്ലേലൊക്കെ ഇരുന്നു അങ്ങനത്തെ രീതിയിൽ ഓർത്തിരിക്കുക പല്ലയിൽ കുറച്ച് അല്ലാതെ മാംസം ഇറച്ചി കുറച്ച് ആ നിമിഷത്തേക്കുള്ളത് പല്ലേലൊന്ന് പറ്റിയിരുന്നു എന്ന് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഓർത്താത്താൽ മതി അടുത്ത ഋഷി മുനി മഹർഷി സന്യാസി പ്രത്യേകിച്ച് പഠിക്കേണ്ട കിട്ടും അല്ലേ ഋഷി മുനി മഹർഷി സന്യാസി അടുത്ത ഉചിതം ഭയങ്കര ഉചിതമായതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നതാണ് യോജ്യം യോജിച്ചതാണ് യോഗ്യം ചിതം ഉചിതം യോജ്യം യോഗ്യം ചിതം അടുത്തത് ഉപ്പ് ലവണം ഉപ്പിന് എന്ന് പറയുന്നത് ഉപ്പെന്ന് തന്നെയാണ് സാമുദ്രം എന്നാണ് സമുദ്രത്തിൽ നിന്ന് ഉപ്പ് കിട്ടുന്നു ലവണം കിട്ടുന്നു പിന്നെ വസരം സരം ഓക്കെ അത്ര അവിടെ ഒന്ന് ഓർത്തിരിക്കുക ഒന്നുകൂടെ ആ സെക്ഷനും നോക്കിയിട്ട് നമുക്ക് നമുക്കിപ്പുറത്തോടെ പോകാം പര്യായ പദങ്ങളാണ് അംശു രശ്മി കിരണം കതിര് അച്ഛൻ താതാവ് പിതാവ് ജനകൻ അമ്മ ജനനി ജനയിത്രി മാതാവ് പ്രസു അടുക്കള മഹാനസം രസവതി പാകസനം അത്ഭുതം വിസ്മയം ചിത്രം അതിശയം ആശ്ചര്യം അനുവാദം സമ്മതം അനുജ്ഞ അനുമതി അന്യൻ ഭിന്നൻ ഇതരൻ അപരൻ അന്വേഷണം മാർഗണം ഗവേഷണം വിജയനം അമ്പ ആശുഖം അസ്ത്രം ബാണം ഇഷു കളഭം ഷികി അലങ്കാരം മണ്ഡനം ഭൂഷണം നേപഥ്യം അല്പം ലേശം ലവം അശോകം കങ്കേളി താമ്രവല്ലവം പല്ലവദ്രുവം ആജ്ഞ കൽപ്പന നിർദ്ദേശം ശാസനം ആഠ്യൻ ധനവാൻ ശ്രേഷ്ഠൻ പ്രഭു ആവനാഴി അമ്പുറ തൂണി തുണീരം ആകാശം അമ്പരം വ്യോമം ധ്യോവ് അപ്രം വനം ഇലനി കേസരം വിശാരദം മകൂലകം ഇറച്ചി മാംസം ആ നിമിഷം പലലം ഋഷി മുനി മഹർഷി സന്യാസി ഉചിതം യോജ്യം യോഗ്യം ചിതം ഉപ്പ് ലവണം വസരം സാമുദ്രം അപ്പം ചിലതൊക്കെ ഞാൻ കൂട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞാൻ കൂട് പറയാത്തതിനൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ ആ രീതിയിൽ പഠിക്കുക അല്ലാതെ ഞാൻ പറഞ്ഞ ആ ഒരു കൂട് തന്നെ ഇല്ലാത്തതിനും വേണം അങ്ങനെയൊന്നും ഇല്ല ഞാൻ കോട് പറയാത്തതും ഉണ്ട് പറഞ്ഞതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയിടാം അടുത്തത് ഉയരം ഉയരത്തിൻ്റെ അകത്ത പ്രാംശു കുറച്ച് പാടില്ല പ്രാവ് ഞർത്തിരിക്കുക പ്രാവ് നല്ല ഉയരത്തിൽ ഉന്നതത്തിൽ ഉച്ചം ഉച്ചം ഇതൊക്കെ നമുക്ക് കണക്റ്റ് ചെയ്യാം ഉയരം ഊ ഊ വെച്ചിട്ടൊക്കെ ഉയരം ഉച്ചം ഉന്നതം പ്രാവ് പ്രാശു എന്നു പറക്ക് ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ നിദ്ര ഭയങ്കര നിദ്രയില്ല സുപ്തിയില്ല സുഷുപ്തി സുപ്തി സുഷുപ്തി പരസ്പരം കണക്റ്റഡല്ലേ അപ്പം ഉറക്കം നിദ്ര സുപ്തി സുഷുപ്തി സ്വാപം ഉറിവ് വം്രി പിലിക ഉറവി വംറി ഉറിവ് പകരാട്ടി മിറിവ് അപ്പം വംറി പിപീലിക ഉറവി ഉറുമ്പെന്നുള്ളത് വരെ ഇവിടെ വരുന്നിട്ടുണ്ട് റവി എട്ടുകാലി ചിലന്തി നമ്മൾ സാധാരണ പറയുന്ന ഊർണ ഊർണന്ന ഒറ്റകാരിങ്ങനെ ഊർനിറങ്ങുന്ന പലയിൽ കൂടിയാണ് തന്തു വായം നളി ലൂത എല് അസ്ഥി കീകസം കർക്കരം ഈ കീകസം ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല് അസ്ഥി കീകസം കർക്കരം ഒട്ടകം മഹാകളം ബഫ്രു ധൂമഗ്രം ഉഷ്ട്ര ഓന്ത് വേദാരം മരുദിവം സരടം തൃണഗോധ ഓടക്കുഴൽ വേണു മുരളി വേണു മുരളിയും അറിയാം പിന്നെ എന്താ ഓടക്കുഴൽ അപ്പൊഴി സുഷീരം ഉണ്ടെന്ന് ഓർത്തിരിക്കും വീണു മുരളി സുഷീരം കട്ടില് കട്ടില്ല അപ്പം വലിയ സപ്രമഞ്ച കട്ടില്ല അപ്പം മഞ്ചം മഞ്ചകം കിട്ടും പിന്നെ പര്യങ്കും ഉണ്ട് കര തീര കൂലം പ്രിതിരം കരുണ ദയ കാരുണ്യം കൃപ ഇനി ഇവിടെ കൃപ ചൊരിയണേ കാരുണ്യം ചൊരിയണേ ദയ ചൊരിയണേ ദയ കാട്ടണി കരുണ കാട്ടണി കിട്ടുമല്ലോ കല്ല് പാഷാണം പാഷാണം ഉബലം അഷ്മം ഗ്രാവ് കഴുത്ത് ഗ്രീവം ഗന്ധരം പ്രസ്തരം ഗളം ഗളമൊക്കെ നമുക്ക് പരിചയമാണ് കറുപ്പ് കൃഷ്ണം നീലം അസ്ഥിതം കൃഷ്ണൻ കൃഷ്ണ കറുപ്പ് കൃഷ്ണൻ എന്ന കറുപ്പ് നീലയുടെ കൂടിയതാന്നുള്ള രീതിയിൽ ഓർക്കുക അസ്വദം പിന്നെ കാക്ക വായസം കരടം കാക്കൻ ബലിപ്പുക്ക് കാക്ക ബലിയിടുന്നിടത്ത് കാണത്തില്ല ഇപ്പം ബലിപ്പുക്ക് കിട്ടും കാകൻ കാക്ക എന്നുള്ള കിട്ടും പിന്നെ കരടം വായസം കാക്കയുടെ ഒരു വായ കടന്ന് കാക്ക വെക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ആകും എന്തൊരു വായയ എന്ന് നടത്തിയ വായസം കാല അടി കഴല ചരണം ഇതിനകത്ത് അടിയും ചരണവും നമുക്കറിയാം പിന്നെ ഉള്ളു കിടക്ക തൽപ്പം ശയ്യ ഷയനീയ ശയ്യ ഷയ്യയിലൊന്നും ശയിക്കാൻ ശൈനീയത്തിൽ പിന്നെ തൽപ്പം കുറച്ച് കുറച്ച് തൽപ്പം നീ തൽപ്പത്തില് ശയ്യ ഷയനീയം കീർത്തി ഭയങ്കര കീർത്തിയ ഖ്യാതിയ യശസ പ്രസിദ്ധി പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ കീർത്തി ക്യാതിയ യശസ പിന്നെന്താ കുങ്കുമം കാശ്മീരജം രോഹിതം പിശുനം കുങ്കുമത്തിനേത് കളറ ചുമെന്ന കളറ് കാശ്മീരി മുളകിനേത് കളറ ചുമല കളറ് അപ്പം കാശ്മീരജം അവിടെ നിന്ന് കിട്ടും പിന്നെ രോഹിതം രോഹിതം പിശുനം ആണല്ലോ അപ്പം ഇത്രയും കൂടെ ഒന്നുണ്ടെന്ന് വായിച്ചു വിട്ടേക്കാം ഉയരം പ്രാംശു ഉച്ചം ഉന്നതം ഉറക്കം നിദ്ര സുപ്തി സുഷുപ്തി സ്വാപം ഉറുമ്പിലിക എട്ടുകാലി ചിലന്തി ഊർണനാദം തന്തു വയം നളി ലൂത എല്ലാ അസ്ഥി കീകസം കർക്കരം ഒട്ടകം മഹാകളം ബപ്രു ഉഷ്ടം ഉഷ്ണ വേദാരം മരുദ്പം സരടം ദൃണഗോധ ഓടക്കുഴൽ വേണു മുരളി സുഷിരം കട്ടിൽ മഞ്ചം മഞ്ചകം പര്യങ്കം കട കര തീരം കൂലം പ്രിപ്രിതിരം കരുണ ദയ കാരുണ്യം കൃപ കല്ല് പാഷാണം ഉപലം അഷ്മം ഗ്രാവം കഴുത്ത് ഗ്രീവം കന്ദനം പ്രസ്തരം ഗളം കറുപ്പ് കൃഷ്ണം നീലം അസിതം കാക്ക വായസം കരടം കാകൻ ബലിപുക്ക് കാല് അടി കഴൽ ചരണം കിടക്ക അൽപം ശയ്യ ശയനീയം കീർത്തി ഖ്യാതി യശസ് പ്രസിദ്ധി കുങ്കുമം കാഷ്പീരജം രോഹിതം പിശുനം ഇത്രയും വാക്കുകൾ പാർട്ട് വണ്ണിലുണ്ട് പഠിക്കുക പാർട്ട് ടുവിലെ വീ ഇതിൽ പാർട്ട് ടുവിലെ വീഡിയോയിൽ കുറച്ച് വേറെ കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം പര്യായ പദം പ്രയാസമാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കരുത് പര്യായ പദത്തിലെ എല്ലാ വാക്കുകളും നമുക്ക് കിട്ടിയില്ലെങ്കിലും ചില വാക്കുകളൊക്കെ നമുക്ക് കൂടുതലൂടെ ഉപയോഗിക്കാം ചില വാക്കുകളും നമ്മൾ നിത്യ ജീവിതത്തിൽ പഠിക്കുന്ന പിന്നെ പ്രയാസമുള്ള ആ അങ്ങ് പഠിച്ചു വിട്ടാൽ മതി അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ